ഒരു സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ആരെയും പേടിക്കാതെ എന്തും ചെയ്ത് പണം സമ്പാദിക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ്. കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പിലെ ആർക്കിടെക്റ്റ് വിഭാഗത്തിലെ ഉന്നതർക്കെതിരെ കൈക്കൊണ്ട നടപടി അതൊരു മുന്നറിയിപ്പും താക്കീതുമാണ്. ചീഫ് ആർക്കിടെക്റ്റിനെയും ഡെപ്യൂട്ടി ചീഫ് ആർക്കിടെക്റ്റിനെയും സസ്പെൻഡ് ചെയ്തു. ചീഫ് ആർക്കിടെക്റ്റ് ഓഫീസിലെ 18 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശയും ചെയ്തു. ഇവരെ മുഴുവൻ സ്ഥലം മാറ്റുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതുവരെയും ഒരു പരിശോധനയും നടക്കാത്ത ചീഫ് ആർക്കിടെക്റ്റ് ഓഫീസിൽ പല ക്രമക്കേടുകളും നടക്കുന്നെന്ന പരാതികൾ ലഭിച്ചപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ട് ഓഫീസിലെത്തി പരിശോധിക്കുകയായിരുന്നു. ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് മന്ത്രി അവിടെ കണ്ടത്. മന്ത്രിയുടെ സന്ദർശന ദിവസം ആകെ 41 ജീവനക്കാരിൽ 14 പേർ മാത്രമാണ് ജോലിക്കെത്തിയത്. ചിലരാകട്ടെ പഞ്ച് ചെയ്ത ശേഷം സ്ഥലം വിട്ടു. ഏറെ പേരും പ്രൈവറ്റ് പണികൾ ചെയ്ത് പണമുണ്ടാക്കുകയാണ്. ഇവിടുത്തെ പഞ്ചിങ് സമ്പ്രദായത്തെ സ്പാർക്കുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. അതിനുള്ള സർക്കാർ നിർദ്ദേശവും നടപ്പാക്കാതെ കാറ്റിൽ പറത്തി. ഓഫീസിലെത്തുന്ന ഉദ്യോഗസ്ഥർ നിർബന്ധമായും അന്നന്ന് എഴുതി സൂക്ഷിക്കേണ്ട ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്റർ പോലും സൂക്ഷിക്കുന്നില്ല. ഇതെല്ലാം നിയന്ത്രിക്കേണ്ട മേലധികാരികൾ കണ്ണടയ്ക്ക് കൂടി ചെയ്തപ്പോൾ തട്ടിപ്പുകാർക്കെല്ലാം എളുപ്പമായി. വിശദമായി കാര്യങ്ങൾ നോക്കിക്കണ്ട മന്ത്രി റിയാസ് പൊതുമരാമത്ത് വിജിലൻസിനോട് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. വിജിലൻസ് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷനും മറ്റ് നടപടികളും എടുത്തത്. സർക്കാരിൻ്റെ കെട്ടിടങ്ങൾ, പാലങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും രൂപകൽപ്പനയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ഇവിടുത്തെ ആർക്കിടെക്റ്റുമാർ. എന്നാൽ ചെറിയൊരു വിഭാഗം ഉദ്യോഗസ്ഥർ വരുത്തിവെക്കുന്ന വിനകൾ ഡിപ്പാർട്ട്മെൻറ്റിനാകെ പേരുദോഷമായി മാറുകയും ചെയ്യും. ആർക്കിടെക്റ്റ് ഡ്രോയിങ് ലഭിക്കാൻ വൈകിയത് മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിയ സംഭവങ്ങളും വിജിലൻസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വൻ അഴിമതികളുടെ കൂത്തരങ്ങായി മുമ്പേ കുപ്രസിദ്ധിയാർജിച്ച വകുപ്പാണ് പൊതുമരാമത്ത് വിഭാഗം. കർശനമായ നിലപാടുകളിലൂടെ മാത്രമേ അതിനെ മാറ്റിയെടുക്കാൻ കഴിയൂ. സൈറ്റുകളിൽ നേരിട്ട് പരിശോധന നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഓട്ടോമാറ്റിക് ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബ് സ്ഥാപിച്ചതുൾപ്പെടെ മികച്ച പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ വകുപ്പിൽ നടന്നുവരുന്നത്. സർക്കാരിൻ്റെ ഡിസൈൻ പോളിസിയും കരട് രൂപത്തിലായിട്ടുണ്ട്. അഴിമതിയും കെടുകാര്യസ്ഥതയും കാട്ടുന്നവരെ കയ്യോടെ പിടികൂടിയാൽ മാത്രമേ വേഗത്തിൽ കാര്യങ്ങൾ നടപ്പിലാകൂ.